നമ്മുടെ ഈ ആക്രി എടുക്കാൻ വരുന്നവരില്ലേ, ഈ ആക്രി അതായത് കുപ്പി പ്ലാസ്റ്റിക് അതുപോലത്തെ ഈ മോശമായ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർ പുതിയ ഒരു ടെക്നിക്കും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം അവർ മൂന്നാലാൾ കൂടിയിട്ടാണ്, ഒറ്റയ്ക്കല്ല വരുന്നത്, മൂന്നാലാൾ കൂടിയിട്ടാണ് വരുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യമേ ഒരു ബോട്ടിൽ നമ്മൾ ഇപ്പം മുമ്പിലൊന്നും ആരുമില്ലെങ്കിൽ ആദ്യമേ ഒരു ബോട്ടിൽ ഒരു സൈഡിൽ കൊണ്ടക്കും, നമ്മളെ നമ്മളെ വളപ്പിൽ എവിടെയെങ്കിലും സൈഡിൽ കൊണ്ടക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അകത്തേക്ക് അതായത് നമ്മുടെ പറമ്പിലേക്ക് വരും. പറമ്പിലേക്ക് വന്നിട്ട് ഇപ്പം നമ്മളെ പോലത്തെവരോട് പറയും, ചേച്ചി ഇതാ ഈ ഒരു, അവർ ആ ഒരു കുപ്പി കാണിച്ചിട്ട് പറയും, ചേച്ചി ഈ ഒരു കുപ്പിക്ക് ഇത്ര റേറ്റ് തരും എന്ന് പറയും. ഒരു കുപ്പിക്ക് ഇത്ര റേറ്റ് തരും, അതുപോലെ തന്നെ എന്തെങ്കിലും ഇരുമ്പോ അങ്ങനെ ചെറിയ ഇരുമ്പോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയും, ഇതാ ഈ ഒരു ടൈപ്പ് ഇരുമ്പിന് ഇത്ര റേറ്റ് നമ്മൾ തരാൻ പോകുക, നിങ്ങൾക്ക് എന്തായാലും തരും എന്ന് പറയും. അപ്പോൾ അവരുടെ വാക്കിൽ നമ്മൾ വിശ്വസിച്ച് പോകും. വിശ്വസിച്ച് പോകുമ്പം അവർ വലിയ കുറച്ച് സാധാരണ ലെവലിൽ തരുന്നതിനേയും കാട്ടി വലിയ റേറ്റിൽ തരാമെന്നാണ് അവർ പറയുന്നത് അത് കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്യും, ഇത് ആ നമ്മുടെ ഇവിടെ കുപ്പി ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഫ്രണ്ട് ഡോർ ഒന്നും അടക്കില്ല. ഫ്രണ്ട് ഡോർ അടക്കാതെ തന്നെ പിന്നെ വന്നിട്ട് ബാക്കിൽ സൈഡിൽ പോയിട്ട് ചിലപ്പം നമ്മൾ പിന്നെ കാണിച്ചു കൊടുക്കാൻ നിൽക്കും. ബാക്കിൽ ഇപ്പോൾ വലിയ പറമ്പിലാണെങ്കിൽ നമ്മൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ അവരുടെ കൂടെ പോയിട്ട് തന്നെ സാധനങ്ങളാണെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യാം, തക്കം നോക്കിയിട്ട് വേറെ അവരുടെ ഉള്ള ആൾ, അവരുടെ കൂടെ ഇല്ല ആൾ ഉള്ളിലേ കയറി നമ്മുടെ റൂമിൽ മെയിൻ റൂമിലെല്ലാം കയറി ഷെൽഫ് തുറന്ന് വാലിയബിൾ ആയിട്ടുള്ള അതായത് നല്ല സാധനങ്ങൾ വിലയുള്ള സാധനങ്ങൾ സുഖമായിട്ട് അടിച്ചമറക്കും. നമ്മൾ രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ ഷെൽഫ് തുറന്ന് വെച്ചിട്ടുണ്ടാവും, ലോക്ക് ചെയ്യില്ല. അപ്പോൾ അവർക്ക് ഈസിയായി അത് എടുത്ത് പിന്നെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. ചിലപ്പം അതുപോലെ തന്നെ അവർ നോക്കും നമ്മളെങ്ങനെ നമ്മളെ നീക്കം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവരെ നമ്മളോട് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് പിന്നെ വർത്താനം, നമ്മൾ അതിൽ അവർ വീഴ്ത്തും, അവരുടെ വർത്താനത്തിൽ നമ്മൾ വീണ് പോകും, നമ്മളെ വിശ്വസിച്ച് പോകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അവരുടെ പുറകിലെ പോയിട്ട് അവർക്ക് ഓരോ സാധനം കാണിച്ചു കൊടുക്കുക. ചിലപ്പം ഫ്രണ്ട് ഡോറിലെ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോറിലെ കയറും, എല്ലാവർക്ക് ബാക്ക് ഡോറിലെ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ നോക്കും ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കിയിരുന്നു. ഒറ്റക്കാണെങ്കിലാണ് ഈ പണി, എട്ടിൻ്റെ പണി കിട്ടുക. അങ്ങനെയാണെങ്കിൽ ബാക്ക് ഡോറിൽ കയറി അവർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തിട്ട് പോകും. അപ്പോൾ ഒറ്റയ്ക്കല്ല വരണം. അപ്പോൾ ഒരിക്കലും ഇനി എന്ത് സാധനങ്ങൾ പിന്നെ കൊടുക്കാനുണ്ടെങ്കിലും ഇവരെ ഫ്രണ്ട് ഡോറ് ഒരിക്കലും തുറന്ന് വെക്കരുത്. അതുപോലെ തന്നെ പുറത്ത് കാണിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും സേഫായിട്ട് വെക്കുക. ബാക്ക് ദ ഡോറും അടച്ചിട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ഒന്നും പരിപാടിക്ക് നിൽക്കുകയേ വേണ്ട. ഓക്കെ.